In this lecture, let's discuss the mechanism of chip formation. Material cut metal cutting operation material excess material chip thin chips chips like ribbon chips remove chip formation class discuss workpiece surface clamp tool certain depth of cut which tool advance depth of cut uncut cut nammulla ee distance depth of cut uncut surface cut surface nammulla height niyana depth of cut workpiece clamp ipo nammal lathe laane thanne chatil workpiece fix cheyirikkunu nammal tool advance cheyunu okay ini chip formation ne kurichana nammal detail aayittu parayan podu workpiece clamp ചെയ്തിരിക്കുന്നു ഇനി ടൂൾ നമ്മൾ ഒരു എത്ര ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കണം എന്നതനുസരിച്ച് ടൂൾ ഫീഡ് ചെയ്യുന്നു ഓക്കേ എത്ര ഡെപ്ത്തിൽ കട്ട് ചെയ്യണമെന്നനുസരിച്ച് ടൂൾ ഫീഡ് ചെയ്യുന്നു സാധാരണ 1 2 mm ഒക്കെ ആയിരിക്കും നമ്മൾ ടൂൾ ഫീഡ് ചെയ്യും ഓക്കേ അങ്ങനെ ഫീഡ് ചെയ്യുന്നു ആൻ മെഷീൻഡ് സർഫസും മെഷീൻഡ് സർഫസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുക ഇനി ഇങ്ങനെ ടൂൾ ഫീഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വർക്ക് പീസിലോട്ട് ടൂൾ ഫീഡ് ചെയ്യുന്നിരിക്കുകയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് വർക്ക് പീസിലോട്ട് ടൂള് ഫീഡ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ ടൂള് അഡ്വാൻസ് ചെയ്യുമ്പോൾ ഈ ടൂള് വർക്ക് പീസിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് കൊണ്ട് വർക്ക് പീസിൻ്റെ സർഫസിൽ നിന്ന് ഒരു സർട്ടൻ പോർഷൻ ഇങ്ങനെ കേൾ ചെയ്ത് വരും അതായത് ഇങ്ങനെ ചുരുണ്ട് വരും ടൂള് വർക്ക് പീസിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് കൊണ്ട് ഒരു സർട്ടൻ പോർഷൻ ഇങ്ങനെ കേൾ ചെയ്ത് വരും റിബൺ പോലെ കേൾ ചെയ്ത് വരും ഓക്കെ ഇങ്ങനെ കേൾ ചെയ്ത് വരുന്നത് ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് ഓ സ്ട്രെസ് നമുക്ക് പറയാം സ്ട്രെസ് എക്സീഡ് ചെയ്യുമ്പോൾ അവിടുന്ന് അതായത് വർക്ക് മെറ്റീരിയലിൽ നിന്ന് ഓർ വർക്ക് പീസിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യപ്പെടും വർക്ക് പീസിൽ നിന്ന് അടർന്നു പോകും അതായത് ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് ലെവലെത്തുമ്പോൾ ഈ വർക്ക് പീസിൽ നിന്ന് ഒരു വർക്ക് പീസിൻ്റെ സേർട്ടൺ പോർഷൻ ഡിറ്റാച്ച് ചെയ്യപ്പെടും അത് ഒരു സേർട്ടൺ പ്ലെയിൻ വഴി ഇവിടെ കാണിച്ചിരിക്കുന്ന സേർട്ടൺ പ്ലെയിൻ വഴിയായിരിക്കും ഡിറ്റാച്ച് ചെയ്യപ്പെടുക അതിനെ നമ്മൾ ഷിയർ പ്ലെയിനെ നമ്മൾ ഷിയർ പ്ലെയിൻ എന്ന് പറയും ഷിയർ പ്ലെയിൻ എന്ന് പറയും ഇങ്ങനെയാണ് ഒരു ചിപ്പ് ഒരു മെറ്റൽ ചിപ്പ് ഫോം ചെയ്യുന്നത് അതായത് ടൂള് നമ്മൾ സേർട്ടൺ ഡെപ്ത് ഓഫ് കട്ടിൽ അഡ്വാൻസ് ചെയ്യുന്നു അഡ്വാൻസ് ചെയ്യുമ്പോൾ ടൂള് വർക്ക് പീസിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് കൊണ്ട് വർക്ക് പീസിൻ്റെ ഒരു പോർഷൻ ഡിഫോം ചെയ്ത് ചിപ്പ് ഫോമിലായി ഒരു പർട്ടിക്കുലർ ഫോഴ്സ് ലെവൽ കഴിയുമ്പോൾ ഷിയർ പ്ലെയിനിലൂടെ ചിപ്പ് കട്ട് ചെയ്ത് ഡിറ്റാച്ച് ചെയ്യപ്പെടുന്നു വർക്ക് പീസിൽ നിന്ന് ഈ ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യപ്പെടുന്നതിനാണ് ചിപ്പ് ഫോമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് HSS ഓർ കാർബൈഡ് ടൂൾസ് ആണ് നമ്മൾ സാധാരണ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന HSS ഓർ കാർബൈഡ് ടൂൾസ് HSS മീൻസ് ഹൈ സ്പീഡ് സ്റ്റീൽ സാധാരണ ഡക്റ്റൈൽ മെറ്റീരിയൽ അതായത് ഹൈ സ്പീഡ് സ്റ്റീൽ നമ്മൾ മൈൽഡ് സ്റ്റീൽ മെഷീൻ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക കാർബൈഡ് ടൂൾസ് ബ്രിട്ടിൻ മെറ്റീരിയലായ കാസ്റ്റൈൻ മെഷീൻ ചെയ്യാൻ കാസ്റ്റൈൻ ബ്രോൺസ് പോലത്തെ മെഷീൻ വർക്ക് പീസസ് മെഷീൻ ചെയ്യാനാണ് നമ്മൾ കാർബൈഡ് ടൂൾസ് ഉപയോഗിക്കുക ഇനി ഇങ്ങനെ ഫോം ചെയ്ത ചിപ്സ് ഈ ടൂളിൻ്റെ ഈ ടോപ്പ് ഫേസിലൂടെ സ്ലൈഡ് ചെയ്ത് പോകും ഈ ടോപ്പ് ഫേസിനെ നമ്മൾ ടൂളിൻ്റെ റേക്ക് ഫേസ് എന്ന് പറയും ഈ ടൂളിൻ്റെ താഴെ നമ്മളൊരു ചെറിയൊരു ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് അതായത് സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂളാണ് ഉപയോഗിക്കുന്നത് ഈ ക്ലിയറൻസ് കൊടുക്കുന്നത് ഈ ടൂളും വർക്ക് പീസും തമ്മിൽ സർഫസ് കോൺടാക്റ്റ് ഒഴിവാക്കാനാണ് ലൈൻ കോൺടാക്റ്റും സർഫസ് കോൺടാക്റ്റും പാടില്ല ഒരു പോയിൻ്റ് കോൺടാക്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഈ പോയിൻ്റ് കോൺടാക്റ്റ് ഉള്ളതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഫ്രിക്ഷൻ കുറയും കട്ടിങ് എഫിഷ്യൻസി കൂടും കട്ടിങ് ഫോഴ്സ് കുറയും ഓക്കെ കട്ടിങ് ഫോഴ്സ് കുറയും സർഫസ് ഫിനിഷ് കൂടും അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ലേത്തിലൊക്കെ ഉപയോഗിക്കുന്ന ടൂളിനെ സാധാരണ സിംഗിൾ പോയിൻ്റ് കട്ടിങ് ടൂൾ എന്നാണ് പറയുക സിംഗിൾ പോയിൻ്റ് കട്ടിങ് ടൂളാണ് ലേത്തിലൊക്കെ യൂസ് ചെയ്യുക നമ്മൾ മെക്കാനിസം ഓഫ് ചിപ്പ് ഫോമേഷൻ കണ്ടു ഇനി ഒരു മെറ്റൽ കട്ടിങ് ടിപ്പിക്കൽ മെറ്റൽ കട്ടിങ് ഓപ്പറേഷനിൽ ഏതൊക്കെ ടൈപ്പ് ഏതൊക്കെ ഫോമിലാണ് ചിപ്സ് ഉണ്ടാകുന്നത് നോക്കാം ഏതൊക്കെ ടൈപ്പ്സ് ചിപ്സ് ഉള്ളതെന്ന് നോക്കാം ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് ചിപ്പ്
വേർഡ് മീനിങ്ങിൽ നിന്നാണ്. കണ്ടിന്യൂസ് മീൻസ് തുടർച്ചയായ എന്നുള്ള അർത്ഥത്തിൽ. കണ്ടിന്യൂസ് ചിപ്സ്, അപ്പോൾ കണ്ടിന്യൂസ് ചിപ്സ് എന്ന് പറയുമ്പോൾ ഈ ഫോം ചെയ്യുന്ന ചിപ്പ് റിബൺ പോലെ പൊട്ടാതെ ഇങ്ങനെ ലെന്ത് കൂടിക്കൂടി വരും, ലെന്ത് കൂടിക്കൂടി വരും, അതിനാണ് നമ്മൾ കണ്ടിന്യൂസ് ചിപ്പ് എന്ന് പറയുന്നത്. ലെന്ത് കൂടിക്കൂടി വരുന്നതിന് കണ്ടിന്യൂസ് ചിപ്പ് എന്ന് പറയാം. അപ്പോൾ സാധാരണ കണ്ടിന്യൂസ് ചിപ്പ് ഉണ്ടാവുക ഡക്റ്റൈൽ മെറ്റീരിയൽ, ഡക്റ്റൈൽ മെറ്റീരിയൽ മെഷീൻ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ചിപ്സ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ സ്റ്റീൽ, കോപ്പർ മുതലായവ മെഷീൻ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ചിപ്സ് ഉണ്ടാകും. ഈ കണ്ടിന്യൂസ് ചിപ്പിൻ്റെ പ്രത്യേകത, അത് ഒരു റിബൺ പോലെ ലെന്തി ആയിരിക്കും. അതായത് ഇങ്ങനെ കേൾ ചെയ്ത് റിബൺ പോലെ കേൾ ചെയ്ത് റൗണ്ടായി വരും. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഹൈ സ്പീഡ് കട്ടിങ് ഓപ്പറേഷനിൽ, നമ്മൾ സാധാരണ ഹൈ സ്പീഡ് കട്ടിങ് ഓപ്പറേഷനിൽ ഇങ്ങനെ കേൾ ചെയ്ത് വരുന്നതിൻ്റെ ഒരു ഭാഗം വർക്ക് പീസിലോട്ട് പിന്നെയും കോണ്ടാക്റ്റ് വരും. നമ്മൾ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ വർക്ക് പീസിലോട്ട്, ഈ ചിപ്പിൻ്റെ ഒരു ഭാഗം വർക്ക് പീസിലോട്ട് പിന്നെയും കോണ്ടാക്റ്റ് വരും. അങ്ങനെ കോണ്ടാക്റ്റ് വരുമ്പോൾ അത് കട്ടിങ് ഓപ്പറേഷനെ ഇൻ്ററപ്റ്റ് ചെയ്യും, തടസ്സപ്പെടുത്തുകയും ആ സർഫസിൻ്റെ ഫിനിഷ് കുറയ്ക്കുകയും ചെയ്യും. അതായത് ചിപ്പ് ഫിനിഷ്ഡ് വർക്ക് പീസിൽ പിന്നെയും സ്ലൈഡ് ചെയ്യും. ചിപ്പ് വർക്ക് പീസിൽ കട്ട് ചെയ്ത പോർഷനിൽ പിന്നെയും, കട്ട് ചെയ്ത സർഫസിലൂടെ പിന്നെയും സ്ലൈഡ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു അബ്രേഷൻ കൊണ്ട്, ചിപ്പിൻ്റെ വർക്ക് പീസിലുള്ള അബ്രേഷൻ കൊണ്ട് ഫ്രിക്ഷണൽ എഫക്റ്റ് ഉണ്ടാവുകയും അവിടെ ആ സർഫസിനൊരു ഡിസ്റ്റോർഷൻ ഉണ്ടാവുകയും സർഫസ് ഫിനിഷ് പോവുകയും ചെയ്യും. അതാണ് ഈ കണ്ടിന്യൂസ് ചിപ്പിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഫോം ചെയ്ത ചിപ്പ് മെഷീൻഡ് സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയും അങ്ങനെ സർഫസിൻ്റെ ക്വാളിറ്റി ഓർ സർഫസിൻ്റെ ഫിനിഷ് കുറയുകയും ചെയ്യും. അപ്പോൾ ഈ കണ്ടിന്യൂസ് ചിപ്സ് നമുക്ക് ഒരിക്കലും അഡ്വൈസബിൾ അല്ല, നമ്മളൊന്നും ഒരിക്കലും പെർമിറ്റ് ചെയ്യുന്നില്ല. അതിനുവേണ്ടി കണ്ടിന്യൂസ് ചിപ്സ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിപ്പ് ബ്രേക്കേഴ്സ് ഉപയോഗിക്കും, ചിപ്പ് ബ്രേക്കേഴ്സ് ഉപയോഗിക്കും. അടുത്തത് ഡിസ്കണ്ടിന്യൂസ് ചിപ്സ്. ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റിബൺ പോലെ കേൾ ചെയ്യാതെ ചെറിയ ചെറിയ ഫ്രാഗ്മെൻ്റ് ആയിട്ട് ബ്രേക്കായി പോകുന്ന, പൊട്ടിപ്പോകുന്ന ചിപ്സിനെയാണ് നമ്മൾ ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് എന്ന് പറയുന്നത്. അതായത് ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് പൊട്ടിപ്പോകുന്ന ചിപ്സിനെയാണ് ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് എന്ന് പറയുന്നത്. ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് സാധാരണ ബ്രിറ്റിൽ മെറ്റീരിയലിൽ മെഷീൻ ചെയ്യുമ്പോൾ ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് ഫോം ചെയ്യും. ബ്രിറ്റിൽ മെറ്റീരിയലിൽ മെഷീൻ ചെയ്യുമ്പോൾ ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് ഫോം ചെയ്യും. ഫോർ എക്സാമ്പിൾ കാസ്റ്റ് അയൺ, ബ്രാസ്, ബ്രോൺസ് മുതലായ മെറ്റൽസ് മെഷീൻ ചെയ്യുമ്പോൾ ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് ഫോം ചെയ്യാം. അപ്പോൾ ഈ ഡിസ്കണ്ടിന്യൂസ് ചിപ്പ്, അതായത് ചെറിയ ലെങ്തിൽ തന്നെയാണ് ചിപ്പ് ബ്രേക്ക് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ലൊരു സർഫസ് ഫിനിഷ്, വർക്കിൽ നല്ലൊരു സർഫസ് ഫിനിഷ് കിട്ടും. ഇപ്പോൾ കണ്ടിന്യൂസ് ചിപ്സിൻ്റെ കേസിലാണെങ്കിൽ അത് വർക്ക് മെഷീൻ്റെ സർഫസുമായിട്ട് കണ്ടിന്യൂസ്ലി ഇൻട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് അബ്രേഷൻ മൂലം സർഫസ് ഫിനിഷ് കുറയുമായിരുന്നു. പക്ഷേ ഡിസ്കണ്ടിന്യൂസ് ചിപ്സിൻ്റെ കേസിൽ ഫ്രാഗ്മെൻസ് ആയിട്ട് പൊട്ടി പോകുന്നത് കൊണ്ട് നല്ലൊരു സർഫസ് ഫിനിഷ് കിട്ടും. അതുകൊണ്ട് തന്നെ സർഫസ് ഫിനിഷ് കിട്ടും. പിന്നെ ടൂളിൻ്റെ റൈറ്റ് ഫേസുമായിട്ടും അത് ഇൻട്രാക്ട് ചെയ്യുന്നില്ല, കാരണം അത് ഇൻസ്റ്റൻ്റ്ലി ബ്രേക്ക് ചെയ്ത് പോവാണ്, ചിപ്സ് ഇൻസ്റ്റൻ്റ്ലി ബ്രേക്ക് ചെയ്ത് പോവാണ്. അതുകൊണ്ട് നമുക്ക് ടൂൾ ലൈഫ് കൂടുതൽ കിട്ടും, ഇൻക്രീസ്ഡ് ടൂൾ ലൈഫ് കിട്ടും. കണ്ടിന്യൂസ് ചിപ്സിൻ്റെ കേസിൽ ടൂൾ ലൈഫ് കുറവായിരുന്നു, ഡിസ്കണ്ടിന്യൂസ് ചിപ്സിൻ്റെ കേസിൽ ടൂൾ ലൈഫ് കൂടുതലായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് ഡിസ്കണ്ടിന്യൂസ് ചിപ്സാണ്. ഇനി കണ്ടിന്യൂസ് ചിപ്സിനെ ഡിസ്കണ്ടിന്യൂസ് ആക്കാൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ചിപ്പ് ബ്രേക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തത് കണ്ടിന്യൂസ് ചിപ്പ് വിത്ത് ബിൽറ്റ് അപ്പ് എഡ്ജ്. കണ്ടിന്യൂസ് ചിപ്പ് വിത്ത് ബിൽറ്റ് അപ്പ് എഡ്ജ്, ബി യു ഇ എന്ന് പറയും, ബിൽറ്റ് അപ്പ് എഡ്ജ്. ഒരു കട്ടിങ് ഓപ്പറേഷനിൽ യൂഷ്വലി ഫ്രിക്ഷൻ മൂലം, അതായത് വർക്ക് പീസ് ടൂള് കോണ്ടാക്റ്റ് ഉള്ളപ്പോൾ എപ്പോഴും രണ്ട് സർഫസ് തമ്മിൽ എപ്പോഴും കോണ്ടാക്റ്റ് ഉള്ളപ്പോൾ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷൻ മൂലം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഈ ചിപ്പ് ടൂളിൻ്റെ റേക്ക് ഫേസിലൂടെ, റേക്ക് ഫേസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ഡയഗ്രാമത്തിൽ കണ്ടിരുന്നു, റേക്ക് ഫേസിലൂടെ ടൂള് സ്ലൈഡ് ചെയ്യും. ടൂളിൻ്റെ റേക്ക് ഫേസിലൂടെ ഈ ചിപ്പ് സ്ലൈഡ് ചെയ്യും. ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്നത് ഈ ഓവർ ടെമ്പറേച്ചർ മൂലം ഈ ചിപ്പിൻ്റെ ഒരു പോർഷൻ മെൽറ്റ് ആവാൻ സാധ്യതയുണ്ട്. ചിപ്പിൻ്റെ ഒരു പോർഷൻ മെൽറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ വഴിയാണ്, നമ്മൾ ബാഹ്യമായിട്ട് നമ്മൾക്ക് കാണണമെന്നില്ല. അങ്ങനെ ഇതുപോലെ ചിപ്സ് ഓവർഹീറ്റ് ആകുമ്പോൾ ചിപ്സിൻ്റെ ഒരു പോർഷൻ മെൽറ്റാവും. ഇനി റേക്ക് ഫേസിലോട്ട് ഇത് മെൽറ്റായി
ഒരു അലോയിങ് ആക്ഷൻ ഉണ്ടാവും അതായത് ടൂളുമായിട്ട് ഇതൊരു ഒരു വെൽഡ് ഫോം ചെയ്യും ചിപ്പ് മെൽറ്റ് ചെയ്ത ചിപ്പ് ടൂളുമായിട്ടൊരു ടൂളും ഹീറ്റായിട്ടുണ്ടാവും അപ്പോൾ രണ്ടും കൂടെ ഒരു അലോയിങ് ഒരു വെൽഡ് ഫോം ചെയ്യും അതിനാണ് അലോയിങ് ഓഫ് ദി ടൂൾ എന്ന് പറയുക വർക്ക് മെറ്റീരിയൽ ഡിഫറൻ്റ് ആണ് ടൂൾ മെറ്റീരിയൽ ഡിഫറൻ്റ് ആണ് അതുകൊണ്ട് രണ്ടും മെൽറ്റായി ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് അലോയിങ് എന്ന് പറയുക അലോയിസ് എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ഓഫ് മെറ്റൽസ് ആണല്ലോ അങ്ങനെയാണ് അലോയിങ് ഓഫ് ദി ടൂൾ ഇറ്റ് കോസസ് ബിൽറ്റ് അപ്പ് എഡ്ജ് കണ്ടിന്യൂസ് ചിപ്പ് വിത്ത് ബിൽറ്റ് അപ്പ് എഡ്ജ് കോസസ് അലോയിങ് ഓഫ് ദി ടൂൾ ഇങ്ങനെ അലോയിങ് ഉള്ളതുകൊണ്ട് അത് ഒരു വീക്ക് ബോൺസ് രണ്ട് മെറ്റൽ തമ്മിലുള്ള വീക്ക് ബോണ്ട് ഫോർമേഷൻ നടക്കും രണ്ട് ഇപ്പം ടൂൾ മെറ്റീരിയലും വർക്ക് മെറ്റീരിയലും തമ്മിൽ ഒരു വീക്ക് ബോണ്ട് സ്ട്രോങ് ബോണ്ട് ആയിരിക്കില്ല വീക്ക് ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുക അങ്ങനെ വീക്ക് ബോണ്ട് ഫോം ചെയ്യുന്ന ഇങ്ങനെ വെൽഡ് ചെയ്ത് വീക്ക് പോയിൻ്റ് വീക്ക് ബോണ്ട് ഇങ്ങനെ ഫോം ചെയ്യുന്ന വീക്ക് ബോണ്ടിനെയാണ് നമ്മൾ ബിൽറ്റ് അപ്പ് എഡ്ജ് എന്ന് പറയുക ഇങ്ങനെ ഫോം ചെയ്യുന്ന ഇതിനെയാണ് ബിൽറ്റ് അപ്പ് എഡ്ജ് എന്ന് പറയുക അങ്ങനെ ടൂൾ മെറ്റീരിയൽ വർക്ക് മെറ്റീരിയലും തമ്മിൽ ഇൻട്രാക്ഷനിലും വെൽഡാവും ടൂൾ മെറ്റീരിയൽ വർക്ക് മെറ്റീരിയലും തമ്മിൽ വെൽഡാവും വർക്ക് മെറ്റീരിയൽ ടൂളിൽ ഒരു വീക്ക് ബോണ്ട് ഫോം ചെയ്യും അങ്ങനെ ഈ വർക്ക് മെറ്റീരിയൽ ടൂൾ മെറ്റീരിയലിൽ ഫോം ചെയ്യുന്ന ഈ ഫാൾസ് കട്ടിങ് എഡ്ജിനെ അപ്പോൾ ഒരു വീക്ക് ബോണ്ട് ഫോം ചെയ്യുന്ന വഴി ഒരു ഫാൾസ് കട്ടിങ് എഡ്ജ് അത് ആക്ച്വൽ കട്ടിങ് എഡ്ജ് അല്ല ഫാൾസ് കട്ടിങ് എഡ്ജ് ആക്ച്വൽ കട്ടിങ് എഡ്ജിനെ എഡ്ജ് കൊണ്ടാണ് കട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ ആക്ച്വൽ കട്ടിങ് എഡ്ജാണ് കട്ടിങ് ഓപ്പറേഷൻ ഇവിടെ നടത്തുന്നത് പക്ഷേ കട്ടിങ് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു ബോണ്ട് ഫോം ചെയ്യുകയും വേറൊരു പാർട്ടിക്കിൾ അവിടെ അക്യുമുലേറ്റ് ചെയ്യും ഈ വെൽഡിങ് പ്രോസസ്സ് വഴി അലോയിങ് വഴി ഒരു മെറ്റലിൻ്റെ കോമ്പിനേഷൻ അതായത് ടൂൾ മെറ്റീരിയലിൻ്റെയും വർക്ക് പീസ് മെറ്റീരിയലിൻ്റെയും ഒരു കോമ്പിനേഷനായ ഒരു ഫാൾസ് കട്ടിങ് എഡ്ജ് ഫോം ചെയ്യുകയാണ് അവിടെ ടൂളിൻ്റെ റൈറ്റ് ഫേസിൽ ഒരു ഫാൾസ് കട്ടിങ് എഡ്ജ് ഫോം ചെയ്യുകയാണ് ഈ വെൽഡിങ് ആക്ഷൻ പോകും ആ ഫാൾസ് കട്ടിങ് എഡ്ജ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിൽറ്റ് അപ്പ് എഡ്ജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബിൽറ്റ് അപ്പ് എഡ്ജിന് എന്ത് സംഭവിക്കും പിന്നെയും കട്ടിങ് ഓപ്പറേഷൻ നടക്കുമ്പോൾ ഒരു സ്റ്റേജിൽ ഈ ബിൽറ്റ് അപ്പ് എഡ്ജ് ടൂളിൽ നിന്ന് പൊട്ടി വേർപെട്ടു പോകും അപ്പോൾ എന്ത് ചെയ്യും ആ ടൂളിൽ ചെറിയ ക്രാറ്റർ ചെറിയ ഗർത്തം പോലെ വളരെ മൈക്രോസ്കോപ്പ് കാണുന്ന ഗർത്തം പോലെ ഉണ്ടാകും അങ്ങനെ ആ ടൂള് ഡാമേജ് ആവും അപ്പോൾ കണ്ടിന്യൂസ് ചിപ്സ് ബിൽറ്റ് അപ്പ് എഡ്ജും മെഷീനിങ് ഓപ്പറേഷൻസിന് അഡ്വൈസബിൾ അല്ല വി ഓൾവേസ് പ്രിഫർ ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് ഇൻ ഓർഡർ ടു മേക്ക് ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് വി യൂസ് ചിപ്പ് ബ്രേക്കേഴ്സ് ആൻഡ് കൂളൻസ് ലൂബ്രിക്കൻസ് ഒക്കെ ഇതിനാണ് നമ്മൾ ഉപയോഗിക്കുക ഇപ്പം ഈ ഹീറ്റ് റിമൂവ് ചെയ്യാനും ഈ ബിൽറ്റ് അപ്പ് എഡ്ജിൻ്റെ ഫോർമേഷനൊക്കെ ഒഴിവാക്കാനുമാണ് നമ്മൾ ലൂബ്രിക്കൻസ് കൂളൻസ് ഒക്കെ ഉപയോഗിക്കുക അപ്പോൾ ചിപ്പ് ഫോർമേഷൻ ടൈപ്സ് ഓഫ് ചിപ്സ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് താങ്ക് യു